ഈശോയിൽ പ്രിയ ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ. ഇന്ന് ജനുവരി 24 സത്യം പറഞ്ഞാൽ മിസ്റ്റർ ഫ്രാൻസിസ് ആലസിൻ്റെ തിരുനാളാണ്. മിസ്റ്റർ ഫ്രാൻസിസ് ആലസിന് ഈ ഇടവകയായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്റ്റർ ഫ്രാൻസിസ് ആലസിൻ്റെ പുത്രിമാരാണ് ഈ ഇടവകയിൽ സേവനം ചെയ്യുന്ന സന്യസ്തർ. അപ്പം അവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ആതുര ശുശ്രൂഷ ദിനമാണ്. ഈ സന്യസ്തർ നമ്മൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആതുര ശുശ്രൂഷ തന്നെയാണ് ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് നമുക്കറിയാം. ഫ്രാൻസിസ് ആലസിനെ കുറിച്ച് പറയാൻ കാരണം ഇതല്ല, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. മിസ്റ്റർ ഫ്രാൻസിസ് ആലസ് നമ്മളോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ്. അപ്പം നമ്മളെപ്പോഴും രക്തസാക്ഷിത്വത്തേക്ക് ധ്യാനിക്കുമ്പോൾ ശരീരം ഉണ്ടെങ്കിലല്ലേ പീഡകൾ അനുഭവിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം പീഡകൾ അനുഭവിച്ച് വിജയം പ്രാപിച്ച് മരിച്ചൊരു വിശുദ്ധൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അദ്ദേഹത്തെപ്പോലെ നമുക്കും ഉണ്ട് ശരീരം, അത്രയില്ലെങ്കിലും വേദനകൾ ധാരാളമുണ്ട്. ഈ ശരീരത്തിനടുത്ത് പ്രലോഭനങ്ങളുണ്ട്, വേദനകളുണ്ട്, വീഴ്ചകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു രക്തസാക്ഷി നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളെന്തുകൊണ്ട് ശരീരത്തിൽ ജീവിക്കുന്നവർ, ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ മിസ്റ്റർ ഫ്രാൻസിസ് ആലസിൻ്റെ ചില ഉൾക്കാഴ്ചകൾ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ആതുര ശുശ്രൂഷ ദിനമായിട്ട് ആചരിക്കുന്നതുകൊണ്ട് ഒരു ധ്യാനചിന്ത ഇങ്ങനെയാണ് മിസ്റ്റർ ഫ്രാൻസിസ് ആലസ് പറയുന്നത്. അദ്ദേഹം പറയും, നമ്മളെപ്പോഴും ദീർഘക്ഷമയുള്ളവരായിരിക്കണം. വെറും ക്ഷമയല്ല, ദീർഘക്ഷമ. തിരുവചനം ആവർത്തിച്ച് പഠിപ്പിക്കുന്നൊരു പുണ്യമാണ്, നമ്മളതിലേക്ക് വരും. അതിനു മുമ്പ് ഓർക്കുക, ദീർഘക്ഷമ. ദീർഘക്ഷമ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ക്ഷമ കാണിക്കുക, അതൊക്കെ എല്ലാവർക്കും പറ്റും. പിന്നെ ബാക്കി സമയം മുഴുവൻ പൊട്ടിത്തെറിക്കാനും നമുക്ക് പറ്റും. ഒരു പ്രാവശ്യം സഹിച്ചു നിൽക്കാൻ നമുക്ക് പറ്റും, ബാക്കി മുഴുവൻ തളർന്നു പോകാനും നമുക്ക് പറ്റും. പക്ഷെ ദീർഘക്ഷമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരേ ലെവലിൽ ക്ഷമ കാണിച്ച് നിൽക്കണം. ഒരേ ലെവലിൽ ഏറ്റക്കുറച്ചില്ലാത്തതുകൊണ്ടല്ല, താഴ്ത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഉടനെ മുകളിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ട് ക്ഷമാപൂർവ്വം നിൽക്കണം. ദീർഘക്ഷമ അത് ദൈവത്തിൻ്റെ തന്നെ ഒരു പുണ്യമാണ്. ദീർഘക്ഷമ ദൈവത്തിൻ്റെ പുണ്യമായതുകൊണ്ടാണ് നമ്മളത് അനുകരിക്കേണ്ടത്. നിങ്ങളെപ്പോഴും ദീർഘക്ഷമയുള്ളവരായിരിക്കും. ആദ്യമേ നിങ്ങളോട് തന്നെ, ആദ്യം നമ്മൾ ക്ഷമ കാണിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. നമ്മളുടെ ബലഹീനതകളെ ഉൾക്കൊള്ളാതെ നമുക്കൊരിക്കലും മരണത്തിൻ്റെ മേൽ വിജയം വരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ദീർഘക്ഷമ വേണം. ഇപ്പോൾ മിസ്റ്റർ ഫ്രാൻസിസ് ആലസ് പഠിപ്പിക്കും, മരുന്നുകൾ രോഗത്തെ അതിജീവിക്കുകയാണെങ്കിൽ, എല്ലാ രോഗങ്ങളും ദൈവനിശ്ചയമാണ്, മരുന്നുകൾ രോഗത്തെ അതിജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയുള്ളവരായിട്ട് എളിമയോടെ ഇരിക്കുക. രോഗങ്ങൾ മരുന്നിനെ അതിജീവിക്കുകയാണെങ്കിൽ, രോഗം ജയിച്ചു കഴിഞ്ഞാൽ ദീർഘക്ഷമയോടെ ഇരിക്കുക. എന്നിട്ട് ഫ്രാൻസിസ് ആലസ് ഒരു കാര്യം കൂടി പറയും, രോഗത്തിൽ നമ്മളർപ്പിക്കുന്ന പ്രാർത്ഥനകൾ, അതായത് നമ്മുടെ രോഗാവസ്ഥകൾ തന്നെയാണ് നമ്മളർപ്പിക്കുന്ന പ്രാർത്ഥനകൾ രോഗത്തിലുള്ള, അതിനേക്കാളും മികച്ചതൊന്നുമില്ല. അതിനേക്കാളും മികച്ചതൊന്നുമുണ്ട്, അത് രക്തസാക്ഷിത്വം മാത്രമാണ്. ബാക്കി എല്ലാ പ്രാർത്ഥനകളും അതിനേക്കാളും താഴെയാണ്. ഇപ്പം ഹെബ്രാർക്ക് എഴുതിയ ലേഖനം നമ്മളോട് നമ്മളുടെ കഷ്ടപ്പാടുകളെയൊക്കെ ധ്യാനിച്ചുകൊണ്ട് പറയും, നിങ്ങൾക്ക് ഇനിയും വിശ്വാസത്തെ പ്രതി രക്തമൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ശ്ലീഹ നമ്മളോട് ചോദിക്കുന്നതാണ്, നമ്മളുടെ എല്ലാ ക്ലേശങ്ങളും ഈ രക്തസാക്ഷിത്വം എന്ന് പറയുന്ന പരമമായ ആ ഒരു വിശ്വാസ പ്രകടനത്തെക്കാളും കുറവ് മാത്രമാണ്. അപ്പോൾ ആ കാര്യത്തിന് നമ്മളെല്ലാവരും തുല്യരാണ്. നമ്മൾക്ക് എന്തുകൊണ്ടാണ് രക്തസാക്ഷികളുടെ ജീവിതം ഇത്രയ്ക്ക് പ്രിയമാകുന്നത്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നടന്ന കഥയോ സംസ്കാരങ്ങളോ പോലും നിന്ന് മൺമറഞ്ഞു പോയി. പക്ഷേ ഈ വിശുദ്ധരുടെ ഓർമ്മ ഇന്നും മായാതെ നിൽക്കുന്ന എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിൻ്റെ വേദനകൾ നമ്മളുടെ ജീവിതമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. ഇതുപോലെ മരത്തിൽ അനങ്ങാൻ പറ്റാതെ കൂരമ്പുകൾ ഏൽക്കുന്ന, വിധിയുടെ കൂരമ്പുകൾ ഏൽക്കുന്ന മനുഷ്യർ തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷെ അവിടെയെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു യാഗമായിട്ട് സ്വന്തം ശരീരത്തെയും ജീവിതത്തെയും മാറ്റിയ മനുഷ്യർ, അവരൊരിക്കലും ഇടറിയില്ല. രക്തസാക്ഷിയെ നിർണയിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, രക്തസാക്ഷിയാണെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ വിശ്വാസം, അവൻ്റെ ദീർഘക്ഷമ, മരണത്തിൻ്റെ മേൽ അവൻ നേടിയ വിജയം. മൂന്ന് കാര്യവും നമ്മൾ ഓർത്തെന്നെടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, രക്തസാക്ഷിയാകാൻ കുരിശിൽ കയറണമെന്നോ അമ്പ് കൊള്ളണമെന്നോ തല ഛേദിക്കപ്പെടണമെന്നോ ഇല്ല. നമ്മളുടെ കുടുംബ ജീവിതത്തിലും നമ്മളുടെ സന്യാസ ജീവിതത്തിലും വൈദിക ജീവിതത്തിലും എല്ലാം സാധിക്കുന്ന കാര്യങ്ങളാണ് വിശ്വാസം കാത്തുസൂക്ഷിക്കുക, അത് ദീർഘക്ഷമയോടെ കാത്തുസൂക്ഷിക്കുക. അങ്ങനെ ഈ ശരീരം കൊണ്ട് നമ്മൾ മരണത്തെ ജയിക്കുക. ഇതെല്ലാവർക്കും സാധ്യമായ കാര്യമാണ്. സഭയുടെ ദൈവശാസ്ത്രം പോലും രക്തസാക്ഷിത്വത്തെ മനസ്സിലാക്കുന്നത് ഈ അർത്ഥത്തിലാണ്. രക്തസാക്ഷിത്വം ചുവന്ന ചോര ചിന്തിയത് കൊണ്ട് മാത്രം ലഭിക്കുന്ന പുണ്യമല്ല, അതിന് മുൻപ് വെളുത്ത ചോര, നീലച്ചോര, അതായത് നമ്മളുടെ സഹന ജീവിതങ്ങൾ കൊണ്ടും തപോ നിഷ്ഠ കൊണ്ടൊക്കെ നേടുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ നേടിയവർ മാത്രമാണ് പെട്ടെന്നൊരു നിർണായക സന്ധിയിൽ
ദൈവത്തിന് വേണ്ടി രക്തം ചിന്താൻ പര്യാപ്തരായത്. അല്ലാതെ ഇവർക്കൊക്കെ മനോരോഗമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ഡയക്ലേഷൻ ചക്രവർത്തി കുറേ പേരെ കൊല്ലുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്നാൽ പിന്നെ ഞാനും പോയി മരിച്ചേക്കാൻ തീരുമാനിച്ചിട്ട് വന്നതാണോ? അല്ല, ആരാണ് മരിക്കാൻ ആഗ്രഹിക്കുന്നത്? മരിക്കേണ്ടി വന്നതുകൊണ്ടാണ് മരിക്കുന്നത്. എന്തുകൊണ്ടാണ് മരിക്കേണ്ടി വരുന്നത്? ദൈവത്തെ അവർ അത്രമേല് സ്നേഹിച്ചതുകൊണ്ട്. അല്ലാണ്ട് നമ്മൾ സങ്കല്പിക്കരുത് കേട്ടോ, പെട്ടെന്നൊരു ദിവസം ഇവിടെ ഒരു മതവീടിന് ഇപ്പം അങ്ങോട്ട് പൊട്ടി പുറപ്പെടുകയാണെങ്കിൽ നമ്മളെല്ലാം പോയി തലവെച്ച് കൊടുക്കും ചിന്തിക്കരുത്. വളരെ സാധ്യത കുറവാണ്. ഒരു ജീവിതത്തിൻ്റെ പിന്താങ്കലുണ്ടാകും. ഇത്രയും ജീവിതം ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിച്ച് വന്നവർ മാത്രമാണ് രക്തസാക്ഷികളാകുന്നത്. അല്ലെങ്കിൽ അത് ആത്മഹത്യയായി പോവും. നമ്മൾ കൊണ്ട് ട്രെയിൻ്റെ മുമ്പിലൊക്കെ ചാടുന്ന പോലെയായി പോവും. ചക്രവർത്തിയെ ധിഖരിക്കുക എന്ന് പറയുന്നത് ബോധം ബുദ്ധിയുള്ള ആരും ചെയ്യില്ല. അപ്പം ഈ ദൈവത്തിൻ്റെ ഈ ഭ്രാന്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ ഒരു വലിയ ഭ്രാന്തനായിരുന്നു. ഇന്നലെ സുവിശേഷത്തിൽ അത് പറഞ്ഞിരുന്നു. കർത്താവിന് മനോരോഗമാണെന്ന് അവൻ്റെ ബന്ധുക്കൾ വിചാരിച്ച് അവനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം കർത്താവിൻ്റെ ഈ ഒരു അരപ്പിരിയുണ്ട്. എന്തിനു വേണ്ടി? സ്നേഹത്തെ പ്രതിയുള്ള. അത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ അവനെപ്പോലെ ഇങ്ങനെ ഈ വട്ടുകേസ് എന്ന് ലോകം വിളിക്കുന്ന, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ബോഷത്വം എന്ന് ലോകം വിളിക്കുന്ന ഈ പീഡാസഹനത്തിലേക്ക് എടുത്തിടാൻ പറ്റുള്ളൂ. അത് ഇന്നത്തെ ജീവിതത്തിൽ അങ്ങനെ തന്നെ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കുടുംബജീവിതം നയിക്കുമ്പോൾ ലോകത്തിലെ പല രീതിയിലുള്ള കുടുംബജീവിതങ്ങളും ഉണ്ട്. 100 പേരോടൊപ്പം ഒരുമിച്ച് ജീവിക്കാം, ഒരേ സമയം ജീവിക്കാം, ഒരേ സമയം പോറ്റ, അങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട്. ആരുടെ കൂടെ വേണമെങ്കിലും പോകാം, കല്യാണം കഴിക്കാണ്ടൊക്കെ ജീവിക്കാം. അതുപോലെ സന്യാസത്തെക്കുറിച്ചും ഉണ്ട്, എന്തിനായി മണ്ഡത്തരം കാണിക്കുന്നതെന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ ആ മണ്ഡത്തരത്തിലേക്കൊക്കെ എടുത്തു ചാടുന്നവർ, ഇവിടെ കുടുംബസ്ഥരായിരിക്കുന്ന നിങ്ങളും സമർപ്പിതരായിരിക്കുന്ന എല്ലാവരും, അവർ മനസ്സിലാക്കേണ്ടത് ഇതാണ്. അവരുടെ ജീവിതം കൊണ്ട് അവരൊരു കുരിശ് നാട്ടിക്കൊണ്ട് അതിൽ ക്രിസ്തുവിനോടൊപ്പം തങ്ങളെ തറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ വായന ഏതാണ്? 1-ാമത്തെ വായന യോനാ പ്രവാചകന്റെ പുസ്തകമാണ്. സുവിശേഷത്തിൽ ഈശോ കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗമാണ്. ആരൊക്കെ? അന്ത്രയോസ്, ശിമയോൻ, പിന്നെ യാക്കോബ് യോഹന്നൻ. അന്ത്രയോസ് ലീഹതെ ആ കുരിശും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ ഉണ്ട് ഞാൻ തോന്നും. വലിയ എന്താ പറയുന്നത്, വലിയ അലങ്കാരം പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരെയാണല്ലേ തോന്നുന്നത്. അന്ത്രയോസ് ലീഹ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ. അന്ത്രയോസ് ലീഹയുടെ പള്ളിയാണല്ലേ ഇത്. എന്ത് അഭിമാനത്തോടെയാണ് ആ പീഡനത്തിൻ്റെ ചിഹ്നം, തൻ്റെ മരണത്തിൻ്റെ ചിഹ്നം അന്ത്രയോസ് ലീഹ തൂക്കി നിൽക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞ ഏതെങ്കിലും സ്ത്രീഹന്മാർ സ്വസ്ഥമായിട്ട് കട്ടിലിൽ കിടന്ന് മരിച്ചവരാണോ? അല്ല, അവർ ദൈവസ്നേഹത്തെ പ്രതി എല്ലാ ലോകങ്ങളിലേക്കും ഇറങ്ങി പുറപ്പെട്ടവരാണ്. എന്താണ് അവർക്ക് അവരുടെ മരണത്തിൻ്റെ കാരണം? ഭീകരമായ ഈ മർദ്ദനോപകരണങ്ങൾ വലിയ വിജയ ചിഹ്നം പോലെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ദൈവത്തെ പോലെ ആയിത്തീർന്നുകൊണ്ടാണ്. ആവർത്തിച്ച് മനസ്സിലാക്കണം, നമ്മൾ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ എപ്പോഴെങ്കിലും പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ സഹനത്തിൽ മാത്രമല്ല, അവൻ്റെ മരണത്തിൽ മാത്രമല്ല, അവൻ്റെ ഉയിർപ്പിലും അവൻ്റെ മഹത്വത്തിലുമാണ് നമ്മൾ പങ്കുചേരുന്നത്. യോനാ പ്രവാചകൻ്റെ ഈ വായനയും ഇന്നത്തെ സുവിശേഷവും, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് ഈശോ ശിഷ്യന്മാരോട് പറയുന്നതാണ്. അവർ മത്സ്യത്തെ പിടിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് കടലിൻ്റെ എല്ലാ ഉള്ളുകളികളും അറിയാം. കാറ്റെങ്ങോട്ട് വീശുന്നു, ഏത് കാലാവസ്ഥയാണ്, മഴ എത്ര പെയ്യും, എവിടെ മീനുണ്ട്, ഇങ്ങനെ കടലിൻ്റെ എല്ലാ ശാസ്ത്രവും അവർക്കറിയാം. അത് കടലിളക്കം പോലെയുള്ള ഈ ഭൂമിയുടെ മേല്, നമ്മുടെ ജീവിതത്തിൻ്റെ മേല് ദൈവത്തിൻ്റെ ചലനങ്ങളെ കാണാൻ, ദൈവപരിപാലനയുടെ അദൃശ്യമായ കൈകളെ കാണാൻ, ദൈവസ്നേഹത്തിൻ്റെ ശാസ്ത്രമറിയുന്ന ദൈവത്തിൻ്റെ മുക്കുവന്മാർ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്ന് പറഞ്ഞാൽ, മനുഷ്യരായ നമ്മളെല്ലാം ഈ കടലിൽ കിടന്ന് സങ്കടപ്പെട്ട്, അല്ലേ, സംസാര സാഗരം എന്നല്ല നമ്മൾ പറയുന്നത് പോലും, അതായത് സങ്കടത്തിൻ്റെ ഈ കടലിൽ കിടന്ന് അലയുമ്പോൾ അവിടുന്ന് ദൈവസ്നേഹത്തിൻ്റെ ആ വല കൊണ്ട് നമ്മളെ കോരിയെടുക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന അപ്പോസ്തലന്മാർ. 12 പേര് മാത്രമല്ല, നമ്മളെല്ലാവരും അപ്പോസ്തോലികരാണ്, അപ്പോസ്തോലന്മാരുടെ പിൻഗാമികളാണ്. ഞാൻ ചോദിക്കുന്നത്, ഈശോ നമ്മളോട് പറയുന്ന കാര്യത്തിലുള്ളൂ, നിങ്ങൾ മീനിനെ പിടിച്ചില്ലെങ്കിൽ മീൻ നിങ്ങളെ പിടിക്കും. ശ്രദ്ധിച്ചു കേട്ടോളണം. നിങ്ങൾ മീനിനെ പിടിച്ചില്ലെങ്കിൽ, നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് ഞാൻ പറഞ്ഞ് നിയോഗിച്ച നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നില്ലെങ്കിൽ, അതായത് മീനിനെ പിടിക്കുന്ന പോലെ മനുഷ്യരെ പിടിക്കുന്നില്ലെങ്കിൽ മീൻ നിങ്ങളെ പിടിക്കും. യോന ഇന്ന് പഠിച്ച പാഠം അതാണ്. മീൻ അവനെ വിഴുങ്ങി. ദൈവം അവനെ വിട്ടത് എന്തുകൊണ്ടാണ്? നിനവയിലോട്ട് പോകാനാണ് പറഞ്ഞത്. ഇപ്പം നമ്മളൊരു രക്തസാക്ഷിയുടെ തിരുനാൾ ആഘോഷിക്കുന്നതുകൊണ്ട് ഇന്നും ലോകത്ത് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന ഒരു സർവേ റിപ്പോർട്ടുണ്ട്. ഓപ്പൺ ഡോർസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അവർ മതമർദ്ദനങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ്. അല്ലാണ്ട് അവിടെ കുറച്ച് പേര് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അതോടനെ എടുത്ത് ഡയറിയിൽ എഴുതി വെക്കുന്ന മനുഷ്യരല്ല. അവർ പോയി അവിടെ ചെന്ന് ആ അനുഭവസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കി മാത്രമേ എഴുതി കുറിക്കുകയുള്ളൂ, തെളിവുകളുള്ള കാര്യങ്ങൾ മാത്രമേ കുറിക്കുകയുള്ളൂ. അങ്ങനെ അവർ നടത്തിയ ആ ഒരു സർവേയിൽ പറയുന്നത്, 30 കോടി ക്രിസ്ത്യാനികൾ ലോകത്തിൽ, 30 കോടി ക്രിസ്ത്യാനികൾ അപകടകരമായ മതമർദ്ദനത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. ആലോചിച്ച് നോക്കണം, 30 കോടി ക്രിസ്ത്യാനികൾ വളരെ വളരെ അപകടകരമായ തങ്ങളുടെ വിശ്വാസത്തിനെതിരെ വരുന്ന
അപകടകരമായ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. ആ പട്ടികയിൽ 50 രാജ്യങ്ങളുടെ പട്ടികയുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും അപകടകരമായ. അതിൽ 10-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് 2-3 വർഷമായിട്ട് നമ്മുടെ മഹാസാമ്രാജ്യം ഇന്ത്യ. നമ്മൾ ഈ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ദേശഭക്തിക്കൊന്നും ഒട്ടും കുറവ് വേണ്ട കേട്ടോ. നമ്മൾ ഈ ഭൂമി തന്നെ ഈ ഇന്ത്യക്ക് വേണ്ടി തന്നെയാണ് ജീവിച്ച് മരിക്കാൻ പോകുന്നത്. അതിനൊന്നൊരു സംശയം വേണ്ട. പക്ഷേ ഈ ലോകം നമ്മളെ ദ്വേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ എന്തുകൊണ്ടോ ഈ ലോകത്തിൻ്റെ ക്രമത്തിന് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. കഴിഞ്ഞ വർഷം ഇവരുടെ കണക്കനുസരിച്ച് നമ്മൾ 1000-ക്കണക്കിന് പേര് 10,000-ക്കണക്കിന് പേര് മരിച്ചെന്നൊക്കെ പറയാൻ പറ്റും ഒറ്റ വെറുതെ ഒറ്റ ശ്വാസത്തിൽ. പക്ഷെ ഇവരുടെ കണക്കനുസരിച്ച് പറയുന്നത് 4,000 ക്രിസ്ത്യാനികളെ വിശ്വാസത്തെ പ്രതി കൊല ചെയ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം അത് 2,000 ചെല്ലാനായിരുന്നു. 60% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. രക്തസാക്ഷികൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം മധ്യപൂർവ്വ ഏഷ്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. നിനവെ, ഈ നിനവെ എവിടെയാണ്? യോനയോട് പോകാൻ പറഞ്ഞ് നിനവെ എവിടെയാണ്? ഇന്ന് ചിന്തി ചിതറിക്കിടക്കുന്ന നിനവെ, IS ആക്രമണത്തിൽ തകർന്നടിഞ്ഞു പോയ പുരാതന നഗരമായ നിനവെ. യോനയോട് ദൈവം പറഞ്ഞു നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ യോന എന്താ ചെയ്തതെന്നറിയാവോ? യോന തീരുമാനിച്ചു ഞാൻ നിനവയിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ആ നിനവ എന്ന് പറയുന്നതിൻ്റെ ശത്രുക്കളാണ്, ഇസ്രായേലിൻ്റെ ശത്രുക്കളാണ് നിനവെ, ബാബിലോൺ, അസിറിയൻ സാമ്രാജ്യം. അവിടെ പോയി ഞാൻ ദൈവവചനം പ്രഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് യോന തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. അവിടെ യോന എന്ത് ചെയ്തു? യോന വിചാരിച്ചു താർഷീഷിലേക്ക് പോകാം. ഇന്നത്തെ സ്പെയിനാണ്, ഇന്നത്തെ യൂറോപ്യൻ രാജ്യമാണ് താർഷീഷ്. അപ്പം നമ്മളുടെ സഭയുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ക്രിസ്തീയതയെ വരക്കാൻ പറഞ്ഞ് നമ്മൾ ഉടനെ ബ്രഹ്മാണ്ഡമായൊരു കത്തീഡ്രലിൻ്റെ പടവായിരിക്കും ആദ്യം വരക്കുന്നത്. ഈ സുന്ദരമായ പള്ളി, സുന്ദരമായ കത്തീഡ്രലുകൾ. നമ്മളാരെങ്കിലും നിനവയിൽ പൊളിഞ്ഞു കിടക്കുന്ന പള്ളികളോ അവിടെ വിശന്ന് വരയുന്ന ക്രിസ്ത്യാനികളുടെ മുഖമോ വരക്കില്ല. കാരണം നമുക്ക് ആ ചിന്തിക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ താല്പര്യമില്ല. നമ്മളെ സംബന്ധിച്ചോളം ക്രിസ്ത്യാനിയുടെ മഹത്വം എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, വമ്പൻ കത്തീഡ്രലുകളും സ്വർണം പൂശിയ അൽത്താരകളൊക്കെയാണ്. പക്ഷേ ക്രിസ്ത്യാനിയുടെ മഹത്വം എന്ന് പറയുന്നത് താർഷിഷിലല്ല, ക്രിസ്ത്യാനിയുടെ മഹത്വം നിനവയിലാണെന്ന് യോനായെ പഠിപ്പിക്കാൻ തന്നെ കർത്താവ് തീരുമാനിച്ചു. അവനെ മീൻ വിഴുങ്ങി. മീനെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ തന്നെ ഒരു അടയാളമാണ്. യേശുസ് ക്രിസ്തുസ് തെയോസ് ഓ സോത്തെർ, യേശു ക്രിസ്തു ദൈവപുത്രൻ, നമ്മുടെ രക്ഷകൻ എന്ന് പറയുന്ന ആ വിശ്വാസ പ്രഖ്യാപനത്തെ ചുരുക്കി എഴുതി കഴിഞ്ഞാൽ ഇക്തിസ് എന്ന് കിട്ടും. അത് ഇക്തിസ് എന്ന് വെച്ചാൽ ഗ്രീക്കിൽ മീനെന്നാണ്. അപ്പം മീനെന്ന് പറയുന്നത് രക്ഷകൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണല്ലോ ഉടുപ്പിലൊക്കെ, കുർബാന ഉടുപ്പിലൊക്കെ മീൻ വരച്ച് വെക്കുന്നത്. യേശു ക്രിസ്തു ദൈവപുത്രൻ രക്ഷകൻ എന്ന് പറയുന്ന വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ചുരുക്കെഴുത്താണ് ഇക്തിസ്. അതെന്ന് വെച്ചാൽ മീൻ എന്നാണ് അർത്ഥം. അപ്പം മീൻ വിഴുങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തന്നെയാണ് അവനെ വിഴുങ്ങിക്കൊണ്ട് അവൻ എവിടെ നിന്നാണോ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആ കരയിൽ കൊണ്ട് ഇടുന്നത്. ദൈവം ഈ സമുദ്രതീരത്തൂടെ നടക്കുകയാണ്. നമ്മളുടെ കടലിൻ്റെ സങ്കടത്തിൻ്റെയും ജീവിതത്തിൻ്റെ അതിജീവനത്തിൻ്റെയും വിളുമ്പിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അവിടെ നമ്മൾ എങ്ങോട്ടാണ് ചാടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ നമ്മൾ കടലിൽ പോയി വീണാലും അവിടെ നിന്ന് നമ്മളെ പൊക്കിക്കൊണ്ടുവന്ന് നമ്മളെ അതിജീവനത്തിൻ്റെ തീരങ്ങളിൽ കൊണ്ട് ഇട്ടിട്ട് പറയുകയാണ് നിങ്ങളിവിടെയാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്. നിങ്ങൾക്കറിയാവോ കഴിഞ്ഞ ആഴ്ച ഈ ഡിസംബർ അവസാനം എത്യോപ്യയിലെ ഒരു പള്ളിയിൽ, നമ്മളിപ്പോഴും പുറം ലോക വാർത്ത അറിഞ്ഞിട്ടില്ല കേട്ടോ, കാരണം അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, അവിടെ പത്രപ്രവർത്തകർക്ക് പ്രവേശനമില്ല. വാഗ്ദത്ത പേടകം ഇരിക്കുന്നു എന്ന് പറയപ്പെടുന്നൊരു പള്ളിയുണ്ട്, ഓർത്തഡോക്സ് സഭയുടെയാണ്, എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ. ആ പള്ളിയുടെ മുറ്റത്ത് ഈ വാഗ്ദത്ത പേടകം സംരക്ഷിക്കാൻ വേണ്ടി അണിനിരന്ന 1,000 പേർക്ക് നേരെ പട്ടാളം വെടി ഉതിർത്തിട്ട് 750 പേരും മരിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യമാണ്, ഇതുവരെ ലോകം അറിഞ്ഞിട്ടില്ല. 750 പേര് വാഗ്ദത്ത പേടകം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മരിച്ചു വീണു ഒരു ക്രിസ്ത്യൻ പള്ളിമുറ്റത്ത്. താമസിയാതെ വാർത്ത പുറത്തു വരും. അപ്പം നമ്മൾ ഓർത്തോളം 750 പേര് കൂട്ടക്കൊല. 4 വയസ്സിന് മുകളിലുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പട്ടാളക്കാരും ചില മിലിഷ്യ എന്ന് പറയും, അതായത് കൂലി പട്ടാളക്കാരും കൂടി ചേർന്നിട്ട് 4 വയസ്സിന് മുകളിലുള്ള എല്ലാ ആണുങ്ങളെയും കൊന്നു. ഇതൊക്കെ നമ്മൾ ഹെറോദേസിൻ്റെ കാലത്ത് കേൾക്കുന്ന കാര്യമല്ല. ഈ കഴിഞ്ഞ ആഴ്ച ഡിസംബർ അവസാനവും ജനുവരി ആദ്യമൊക്കെ നടന്ന കൂട്ടക്കൊലയുടെ കാര്യമാണ്. വാഗ്ദത്ത പേടകം, നിങ്ങൾ ദിവസം പള്ളിയിൽ പോകുന്നവരോ ദൈവവചനം വായിക്കുന്നവരാണെങ്കിൽ ഇന്നലെ 47-ാം സങ്കീർത്തനമായിരുന്നു. ദൈവം വിജയാരവങ്ങളോടെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുന്ന സങ്കീർത്തനം 47. വാഗ്ദത്ത പേടകവും വഹിച്ചുകൊണ്ട് വരുമ്പോൾ ദാവീദ് ഒരു ചെറിയ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് വാഗ്ദത്ത പേടകത്തിൻ്റെ മുമ്പിൽ ഭ്രാന്തനെ പോലെ ചാടിത്തുള്ളിക്കൊണ്ട് സന്തോഷത്തോടെ പാടിയ പാട്ടാണ് 47-ാം സങ്കീർത്തനം. ദൈവം വിജയാരവങ്ങളോടെ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്യുന്നു. FSCർക്കുള്ള ലേഖനം പറയും, ഈ ദൈവത്തെ ഉയർത്തിയവൻ തന്നെ നിങ്ങളെയും അവനിൽ പ്രതിഷ്ഠിക്കും സ്വർഗത്തിൽ. രക്തസാക്ഷികളുടെ ഓർമ്മയെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, അതൊരു ക്രിസ്താനുകരണമാണ്. അവർ ക്രിസ്തുവിനെ പോലെ അവർ അനാദിമുതലുള്ള ദൈവപുത്രരല്ല.
നമ്മൾ ആരും ക്രിസ്തുവിനെ പോലെ അനാദി മുതലുള്ളവരല്ല. നമ്മൾ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ്. പക്ഷേ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു എന്നുള്ളതാണ്. അതാണ് എത്ര വലിയ വിസ്മയമാണ് ക്രിസ്തീയ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ആ ഒരു ഒറ്റ ക്രിസ്തുവിനെ അനുകരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു തീക്ഷ്ണത കൊണ്ട് മാത്രമാണ് രക്തസാക്ഷികൾ ഈ ജീവിതത്തെ, ഈ രക്തം ചിന്താൻ പോലും പരമമായി ആകർപ്പിച്ചു പോലും തങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുന്നത്. ഇമിത്താസിയോ ക്രിസ്തി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവനോടൊപ്പം ഉയർക്കാനും. ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ തന്നെ അവനെ, നിങ്ങളെ ഉയർത്തി സ്വർഗത്തിൽ അവനെ പ്രതിഷ്ഠിക്കും. ഒരു വ്യത്യാസമില്ല. അതായത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളെയും ഈശോയും കണ്ട് വ്യത്യാസപ്പെടാൻ നമുക്ക് മനസ്സിലാകില്ല. വ്യത്യാസങ്ങളില്ല, അത് നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിൽ ഈശോയ്ക്കും നമ്മൾക്കും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. നമ്മൾ ഈശോയെ പോലെ അനാദി മുതലേ ഉള്ള വചനമൊന്നുമല്ല, പച്ച മനുഷ്യരാണ്. പക്ഷെ നമ്മൾ മരിക്കുമ്പോൾ, നമ്മളുടെ ജീവിതം അവസാനിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പോലെയാണ്. എന്ത് വലിയ അത്ഭുതമാണ് ചിന്തിച്ചിട്ടുണ്ടോ? തിരുവചനത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവം വിജയാരവത്തോടെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നു. സ്വർഗാരോഹണത്തിൻ്റെ ഓർമ്മയാണ്. വാഗ്ദത്ത പേടകം ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദാവീദ് അനുഭവിച്ച അതാണ്. ഒരു വാഗ്ദത്ത പേടകവും വഹിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് വരുന്ന ഒരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ ഇരുന്ന് ദാവീദ് പാടുന്നതാണ്. അവൻ കാണുന്നത് വാഗ്ദത്ത പേടകമല്ല, അവൻ കാണുന്നത് ജെറുസലേമല്ല, അവൻ കാണുന്നത് സ്വർഗീയ ജെറുസലേമും സ്വർഗത്തിലെ വാഗ്ദാനത്തിൻ്റെ ഇരിപ്പിടമാണ്. ഇനിയിപ്പോൾ ആ ദേവാലയമുറ്റത്ത് മരിച്ചു വീഴുന്ന 750 പേരും കാണുന്നത് ഇതൊരു തടിയിൽ നിർമ്മിച്ച വാഗ്ദത്ത പേടകത്തെയല്ല, അവരെ അനശ്വരമായ സ്വർഗരാജ്യത്തെ അനശ്വരമായ സമ്മാനങ്ങളെയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ക്ലേശങ്ങളൊന്നും അവർക്ക് തടസ്സമല്ല. പ്രിയ സഹോദരൻ, ഇത് ഞാൻ പറയുന്നത് നമ്മളെ ആരും നാളെ വന്ന് കൊല്ലാനോ ഒന്നും ബോംബിടാനോ ഒന്നും പോകില്ല, വളരെ സാധ്യത കുറവാണ്. അതിനേക്കാളേറെ ഭീഷണി എന്ന് വെച്ചാൽ നമ്മളുടെ അപകടം പിടിച്ച ജീവിത രീതികൾ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്. നമ്മളുടെ അപകടം പിടിച്ച ജീവിത രീതിയാണ് നമ്മളെ നശിപ്പിക്കാനായിട്ട് പര്യാപ്തമായിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ പീഡനങ്ങൾ, പ്രലോഭനങ്ങൾ, നമ്മളുടെ ക്രമം തെറ്റിയ അഭിലാഷങ്ങൾ, കുടുംബ ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകൾ, ക്രമം തെറ്റിയ സ്നേഹബന്ധങ്ങൾ, ഇതെല്ലാം നമ്മളെ ഓരോ കാരണം എന്നറിയാവോ, പിശാച് ഇനി മേലിൽ നമ്മുടെ മേലെ ഇങ്ങനെ ശാരീരികമായ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങളോ പീഡനങ്ങളോ നടത്താനുള്ള വകുപ്പുകൾ എപ്പോഴും കിട്ടിയെന്ന് വരില്ല പിശാചിന്. പറ്റുമോ? പണ്ട് റോമാക്കാർ സെബസ്ത്യാനോസിനെ പീഡിപ്പിച്ചു വന്ന പോലെ ഇപ്പോഴൊന്നും പീഡിപ്പിച്ചു കൊല്ലാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവൻ വേറെ ആയുധങ്ങളെടുക്കും. അവൻ്റെ ആയുധങ്ങൾക്ക് നേരത്തേക്കാളും മൂർച്ച കൂടുതലാണ്. നമ്മൾ കാണപ്പെടുന്ന ശത്രുവിനെ അല്ല ഇനി പോലെ പേടിക്കേണ്ടത്, കാണപ്പെടാത്ത ശത്രുവിനെയാണ് പേടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ രക്തസാക്ഷിത്വത്തിൻ്റെ സ്വഭാവവും മാറും. ചുടുചോരത്തിൽ ചെന്ന രക്തസാക്ഷിത്വങ്ങളൊക്കെ ഇല്ലാതെയാവും. പകരം നമ്മൾ ദൈവത്തെ പ്രതി ദിവസവും ദിവസവും സഹനത്തെ പ്രതി, വിശ്വാസത്തെ പ്രതി സഹിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരും. ഇതിൽ നമ്മൾ എന്തുമാത്രം വിജയം പ്രാപിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇന്ന് പൗലോസ്ത്രീയ കൊറിന്തോസുകാരോട് പറയുന്ന ഒരു കാര്യം അതാണ്. ഭർത്താവ് വിവാഹിതര് വിവാഹിതരല്ലാത്തവരെ ജീവിക്കുക, വിവാഹിതര് വിവാഹത്തിന് ഉപേക്ഷിച്ച് എവിടെയെങ്കിലും ജീവിക്കണമെന്നല്ല പൗലോസ്ത്രീയ പറയുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ പൂണ്ട് കിടന്ന് ജീവിക്കരുതെന്ന്. നമ്മൾ വിവാഹം കഴിച്ചു എന്ന് വെച്ചിട്ട് വിവാഹത്തിൻ്റെ ഇവിടെ കിടന്ന് ഈ ഭൂമിയിൽ തന്നെയാണോ എല്ലാം തീരുന്നതല്ല. നമ്മൾ വിവാഹം കഴിച്ചതിന് വേണ്ടിയിട്ടാണ്, ഭൂമിയിൽ ദൈവരാജ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആ ദൈവരാജ്യം അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഭൂമിയിൽ ജീവിക്കണം. വിവാഹിതരല്ലാത്തവർ വിവാഹിതരാകാത്തതിനെ കുറിച്ച് ചിന്തിക്കണ്ട. ശരീരം തീപിടിപ്പിച്ചുകൊണ്ട് നടക്കണ്ടെന്ന് പറയുന്ന പൗലോസ്ത്രീയെ. പൗലോസ്ത്രീയെ കൊറിന്തോസുകാരോട് പറയുന്ന 7 ലേഖനം വായിച്ചാൽ, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളും ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്താനുകരണമാണ് ശിഷ്യത്വം. ഇന്ന് ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നത് എന്നെ അനുഗമിക്കുക എന്നാണ്. എന്തിനുവേണ്ടിയാ വിളിച്ച്? ഒരു വലിയ കാര്യപരിപാടിയൊന്നും ശിഷ്യന്മാരെ ഏൽപ്പിച്ചു കൊടുത്തൊന്നുമില്ല. ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു, ഉടനെ തന്നെ ചാടി എണീറ്റു. അന്ത്രയോസും ഷിമിയോനും യാക്കോബ് യോഹന്നാനെല്ലാം പെട്ടെന്ന് തന്നെ ചാടി എണീൽക്കുന്നത്. ആലോചിച്ചിട്ടൊന്നുമല്ല വരുന്നത്. ആ തിരുവചനം എടുത്ത് വായിച്ചോ, ഉടൻ തന്നെ അവൻ അനുഗമിച്ചു എന്നാണ്. എന്താണ് അനുഗമിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും അറിയില്ല, അതൊക്കെ വഴിയേ കാണാം. ഇതാണ് ഈശോയോട് വിവക്ഷിക്കുന്നത്. അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ അനുകരിക്കാൻ വേണ്ടിയിട്ടാണ് ശിഷ്യത്വം. മർക്കോസിൻ്റെ സുവിശേഷം ശിഷ്യത്വത്തെ കുറിച്ചുള്ള സുവിശേഷമാണ്. ശിഷ്യത്വം എന്ന് പറയുന്നത് അവൻ്റെ വിളി കേട്ടു, അവൻ്റെ പുറകെ പോയി, മാനസാന്തരത്തിൻ്റെ ജീവിത രീതി അനുഭവിച്ചു, കപ്പയെന്നും പറഞ്ഞാണ് മർക്കോസിൻ്റെ സുവിശേഷം നിൽക്കുന്നത് പോലും. നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കും, മർക്കോസിൻ്റെ സുവിശേഷം പെട്ടെന്നാണ് നിൽക്കുന്നത്. അത് കംപ്ലീറ്റ് പോലും അല്ല, പെട്ടെന്ന് ഇങ്ങനെ ഇട്ട് കളഞ്ഞ പോലെയാണ് സുവിശേഷം നിൽക്കുന്നത്. ഒരു കഥ പോലും പറഞ്ഞ് ഫുള്ളാക്കിയിട്ടുള്ള അതായത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിതം ഇറങ്ങി പുറപ്പെട്ടു, ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അതാണ് അതിൻ്റെ സൂചന പോലും. അപ്പം നമ്മൾ ഓർക്കുക, നമ്മളൊരു കാര്യപരിപാടികളോ മറ്റും ദൈവം ഇങ്ങനെ വിശദമാക്കിയിട്ടല്ല നമ്മളെ വിളിക്കുന്നത്. നമ്മളെ വിളിച്ചവൻ്റെ വിശ്വസ്തതയെ ആസ്പദമാക്കി മാത്രമാണ് നമ്മൾ നടക്കുന്നത്. നമ്മളെ ലോക ഭ്രാന്തനെന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദ്യം തന്നെ പറഞ്ഞുകൊള്ളുക, ഞങ്ങളെ ഭ്രാന്തനെന്ന് വിളിക്കുന്നതല്ലല്ലോ കാര്യം. ഞങ്ങളെക്കാളും മുമ്പ് കർത്താവിന് ഭ്രാന്തനെന്ന് വിളിച്ചു കഴിഞ്ഞു. നമുക്ക് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത മൂല്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ ലോകം ഭ്രാന്തരെന്ന് വിളിക്കും, വിവരമില്ലാത്തവരെന്ന് വിളിക്കും. അതൊന്നും ഒരു പ്രശ്നമേ അല്ല, കാലാകാലങ്ങളിലായി ദൈവത്തിൻ്റെ വിശുദ്ധരെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ
അവസാന ചിരി ആരുടേതായിരിക്കും? അവസാന അട്ടഹാസം ദൈവത്തിൻ്റെതായിരിക്കും. അത് അവൻ തിന്മയുടെ നേരെ നേടുന്ന വിജയം കൊണ്ടാണ്. ആ തിന്മയുടെ മേലെ അവൻ നേടുന്ന വിജയം എങ്ങനെയാണ്? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് നമ്മൾ എത്ര സമൃദ്ധമായിട്ട് എത്ര സമ്പുഷ്ടമായിട്ട് എത്ര വിശ്വസ്തയോടെ ചെയ്യുന്നുവോ അത്രയുമാത്രം ദൈവമാണ് മഹത്വപ്പെടുന്നത്. ആ ഒരു കാര്യം എപ്പോഴും ഓർത്തുള്ളൂ. അതുകൊണ്ട് പറയുന്നത് വിശുദ്ധന്മാരെ, പൗലോസ്ത്രീയ പറയുന്ന അഭിമാനത്തോടെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. നമ്മുടെ വിശുദ്ധന്മാരുടെ മുമ്പിൽ ഒന്നും ചെയ്യുന്നതാ, നമ്മൾ അവരോട് പ്രാർത്ഥിക്കുക മാത്രമല്ല അവരെ അനുകരിക്കുകയും കൂടി ചെയ്യേണ്ടതുണ്ട്. അല്ലാണ്ട് അവർ സെബസ്ത്യാനോസിന് മുമ്പിൽ നേർച്ച കാഴ്ചകൾ അർപ്പിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമ്മളാരും നല്ല കത്തോലിക്കരാകുകയില്ലല്ലോ. ആ സെബസ്ത്യാനോസിനെ അനുകരിക്കുമ്പോഴാണ്. സെബസ്ത്യാനോസ് ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ ആ വിശുദ്ധൻ, ഈ വിശുദ്ധൻ, ആ വിശുദ്ധൻ എല്ലാം ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കണം. ഒരു കാര്യം കൂടി ഓർക്കണം, അവർക്കെല്ലാം വിശുദ്ധരാകാമെങ്കിൽ എനിക്കും വിശുദ്ധരാകാം. കാരണം അവർ ജീവിതത്തോട് പോരാടി തന്നെയാണ് വിശുദ്ധരായത്. ആ ഒരു കാര്യം കൂടി ഓർക്കണം. ഇന്നത്തെ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, അതായത് സങ്കടക്കടലിൻ്റെ മേൽ വഞ്ചി വായിക്കാൻ അറിയാവുന്ന മനുഷ്യരാക്കാം എന്നാണ് അർത്ഥം. അതായത് നിങ്ങളെ മുക്കിക്കളയാൻ കഴിവുള്ള ഈ ജീവിത കടലിൻ്റെ മേൽ നിങ്ങൾക്ക് വഞ്ചി ഓടിക്കാനും അതിൽ നിന്ന് മത്സ്യം പിടിക്കാനുള്ള കഴിവുള്ള മനുഷ്യരാക്കി ഞാൻ മാറ്റാം. അതായത് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് നിങ്ങളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. പ്രിയ സഹോദരരെ, നിങ്ങളുടെ രക്തസാക്ഷി മണ്ഡപം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കർമ്മഭൂമിയുമാണ്. അവിടെ നിങ്ങൾ ഏറ്റവും സുന്ദരമായിട്ട് ജീവിതം നയിക്കുമ്പോൾ, ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി തീരുകയാണ്, ഏറ്റവും സമുന്നതരായ രക്തസാക്ഷികളായി തീരുകയാണ്. ഈ സെബസ്ത്യാനോസൊക്കെ ആ ഒരു വിളിയിലാണ്. അമ്പേറ്റിട്ടല്ല സെബസ്ത്യാനോസ് മരിച്ചതെന്ന് അറിയാമല്ലോ അല്ലേ? ഗദ കൊണ്ട് അടിയേറ്റാണ് മരിച്ചത്. ഈ അമ്പേറ്റ് കിടന്നിട്ട് അദ്ദേഹം രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അദ്ദേഹം അറിയാം അങ്ങനെ ഓടി രക്ഷപ്പെടലല്ല ജീവിതം. വീണ്ടും ഡയക്ലേഷൻ്റെ മുമ്പിൽ അവനെ തന്നെ പ്രസൻറ്റ് ചെയ്തു. ഡയക്ലേഷൻ്റെ സൈന്യാധിപനല്ലേ ഡയക്ലേഷൻ ചക്രവർത്തിയുടെ മുമ്പിൽ? ഓടി രക്ഷപ്പെടാമായിരുന്ന മനുഷ്യൻ, അമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ട് മുറിവെല്ലാം ഉണങ്ങി സുഖപ്പെട്ടു വന്ന മനുഷ്യൻ വീണ്ടും ഡയക്ലേഷൻ്റെ മുമ്പിൽ സ്വയം പ്രസൻറ്റ് ചെയ്തു. അവസാനം ഗദ കൊണ്ട് അടിച്ചു കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടു. അതോടെ ശുഭം. നമ്മളുടെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ തലനാരിഴക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലല്ല ജീവിക്കുന്നത്. ദൈവനിശ്ചയം എന്താണോ അത് സംഭവിച്ചു തന്നെ ആകണം എന്നുള്ള രീതിയിൽ തന്നെ ജീവിക്കണം. അത് അതിൻ്റെ പൂർണ്ണതയാണ് നമ്മളുടെ ക്രിസ്തീയ പൂർണ്ണത. അതുതന്നെയാണ് നമ്മളുടെ രക്തസാക്ഷിത്വം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.